ഹലോ, ഞാൻ മുസ്തഫ വൈദ്യർ. വൈദ്യമന്ദിരം വൈദ്യശാല വള്ളുവമ്പുറം. ഇന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം പല്ലുമായി ബന്ധപ്പെട്ട, പല്ലിന് പറ്റിയ നല്ലൊരു പൽപ്പൊടിയുടെ പ്രയോഗമാണ്. നമുക്കെല്ലാവർക്കും നിത്യോപയോഗ സാധനമായ പൽപ്പൊടി പല്ലിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായിട്ട് നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന ഒരു പൽപ്പൊടിയുടെ പ്രയോഗമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഉപയോഗിച്ച് ഒഴിവാക്കിയ തേങ്ങയുടെ ചിരട്ട, ഒരു 10 ചിരട്ട എടുത്തിട്ട് കത്തിക്കുക. കത്തിച്ചതിന് ശേഷം ഇത് കത്തി അമരാൻ നിൽക്കുന്നതിന് മുമ്പ് അത് വെള്ളമൊഴിച്ച് കെടുത്തി വെക്കുക. തീ അണച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കരിയായി മാറും. ഈ കരി കത്തി വെണ്ണീറാവാൻ നിന്നാൽ നമുക്ക് കരി കിട്ടൂല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കത്തി തീരുന്നതിന് മുമ്പ് വെള്ളമൊഴിച്ച് കെടുത്തി വെക്കുക. ഈ ചിരട്ടയുടെ കരി, 10 ചിരട്ടയുടെ കരി, 10 തേങ്ങയുടേതായാൽ വിശേഷമായി എപ്പോഴും നമുക്ക് ഉണ്ടാക്കിയാൽ ഇത് അധിക ദിവസം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പൽപ്പൊടി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് 10 എണ്ണത്തിൻ്റെ എടുക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ 10 ചിരട്ടയുടെ കരി എടുത്തിട്ട് അതിലേക്ക് ഒരു 50 ഗ്രാം കല്ലുപ്പ് എടുക്കുക. ഇരട്ടിമധുരം, ഒരു 100 ഗ്രാം ഇരട്ടിമധുരം ചേർക്കുക. 25 ഗ്രാം ഗ്രാമ്പൂ, കറുകപ്പട്ട 100 ഗ്രാം, കുരുമുളക് 50 ഗ്രാം, അതുപോലെ കടൽനാക്ക് എന്ന് പറയുന്ന ഒരു മരുന്ന്, നമ്മുടെ കൂന്തൾ എന്ന് പറയുന്ന മീനിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു കത്തി ആണ്, അതിൻ്റെ പേര് കടൽനാക്ക് എന്നാണ് പറയുക. വൈദ്യന്മാരുടെ പീടികയിൽ കറിമരുന്ന് വിൽക്കുന്ന കടകളിലൊക്കെ പോയാൽ കടൽനാക്ക് വാങ്ങിക്കാൻ നമുക്ക് കിട്ടും. ഇത് സാധാരണ ലവ് ബേഡ്സിനൊക്കെ ഫുഡായിട്ട് കൊടുക്കാറുണ്ട്. ഇതും കൂടി വാങ്ങിച്ചിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് പൊടിക്കാം. നല്ലവണ്ണം പൊടിച്ചതിന് ശേഷം ദിവസവും നമ്മൾ പല്ല് തേക്കാൻ ഈ പൗഡർ എടുത്തിട്ട് പല്ല് തേക്കുക. പല്ലിൻ്റെ പുളിപ്പിന് മോണ വീക്കും, പല്ലിൽ നിന്നും ബ്ലഡ് വരിക, പല്ല് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും, പല്ലുവേദന, അടിക്കടിയെ വരുന്ന പല്ലുവേദനകൾക്കെല്ലാം ഈ പ്രയോഗം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും പല്ലിൻ്റെ കളറിന് നിലനിർത്താൻ സഹായിക്കും. പല്ലുവേദന, അടിക്കടി വരുന്ന പല്ലുവേദനകളെല്ലാം മാറും. ഇത് നമുക്ക് വീട്ടിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കരുത്, ചിരട്ട കത്തി അമരുന്നതിന് മുമ്പ് വെള്ളം ഒഴിച്ച് കെടുത്ത് വെക്കുക. അതിന് ശേഷമാണ് ഈ മരുന്നുകളെല്ലാം അതിലേക്ക് ചേർത്തിയിട്ട് പൊടിക്കുക. പൊടിച്ചിട്ട് നമ്മൾ സാധാരണ ഇത് ബ്രഷ് ഉപയോഗിച്ചിട്ട് തേക്കുന്നവർക്ക് ബ്രഷ് കൊണ്ട് തേക്കാം, അതല്ല കൈകൊണ്ട് ഉപയോഗിക്കുന്നവർക്ക് കൈകൊണ്ട് തേക്കാം. ഇതിനൊരു സൈഡ് എഫക്റ്റുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്തൊരു ആയുർവേദ നാട്ടുവൈദ്യ വിധി പ്രകാരമുള്ള ഒരു ഒറ്റമൂലി എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് മൂലികൾ ചേർന്ന ഒരു അമൂല്യമായ ചേരുവയാണ്. അപ്പോൾ ഇതുണ്ടാക്കിയിട്ട് നിങ്ങളെല്ലാവരും പല്ല് തേക്കുക, പല്ലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക. ഓക്കെ ബൈ. മുസ്തഫ വൈദ്യർ, വൈദ്യമന്ദിരം വൈദ്യശാല, വള്ളുവമ്പുറം. ഓക്കെ.